പിന്നെ പതിമൂന്നാമത്തേത് അഹ്റുസുന്നയും കിറൂന തസ്ബീർ ദവാത്തിൽ അർവാഹ്, ജീവനുള്ളവയുടെ ചിത്രമെടുക്കുക എന്നത് അത് അഹ്റുസുന്ന വെറുക്കുന്ന കാര്യമാണ്. ഇത് വളരെ വ്യാപകമായി ഈ ഫോട്ടോ അല്ലേ, ചില ആളുകൾ പറയും ഫോട്ടോ അന്ന് നബിന്റെ കാലത്തിന് ക്യാമറ ഒന്നും ഇല്ലല്ലോ, അപ്പൊ കൈകൊണ്ട് വരക്കണതിനെ പറ്റിയാവും ഹദീസ്. ഏയ്, യഥാർത്ഥത്തിൽ ഈ ചിത്രമെടുക്കുന്ന തസ്വീറിനെ സംബന്ധിച്ചുള്ള ഹദീസ് വളരെ ഗൗരവമുള്ളതാ. അശദ്ദുന്നാസി അദാബൻ യൗമൽ ഖിയാമ അൽ മുസവ്വിറൂൻ, കണ്ടോ, അള്ളാഹുവിന്റെ അടുക്കൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായി ശിക്ഷിക്കപ്പെടുന്നവർ ചിത്രമെടുക്കുന്നവരാണ്. അവരോട് പറയും അഹ്യുമാ ഖലഖ്തും, നിങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾ ജീവൻ കൊടുക്കൂ എന്ന് പറയും. ജീവൻ കൊടുക്കാൻ അവർക്ക് കഴിയോ? കഴിയില്ല. അപ്പൊ അത്രയും കാലം അവർ എന്ത് ചെയ്യും? അവർ ആ ശിക്ഷ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഇന്ന് മൊബൈലിലൊക്കെ എത്ര ഫോട്ടോ ആണ്, ചില ആളുകൾ ലോക്കിട്ട് വെച്ചിരിക്കുക ചില ഫോട്ടോകളൊക്കെ അവർക്ക് മാത്രം നോക്കാൻ വേണ്ടി. അപ്പൊ ഫോണെങ്കിൽ ആരെങ്കിലും വാങ്ങിയാല് ചിലപ്പോ എന്റെ ഭാര്യ ആയിരിക്കും, മക്കളായിരിക്കും, ചിലപ്പോ വേറെ ഗേൾ ഫ്രണ്ട് ആയിരിക്കും, അറിഞ്ഞൂടല്ലോ ആരെയൊക്കെ ഫോട്ടോ ഉണ്ട് അല്ലേ. ഇതെല്ലാം നോക്കി ആസ്വദിക്കുകയാണ്. ഫോട്ടോ മാത്രമല്ല, ഫിലിം തന്നെ ഇപ്പോ മൊബൈലിൽ ചില ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വെറുതെ വെറുതെ ഫോട്ടോ എടുക്ക, എത്ര ഫോട്ടോ, രണ്ടാൾ നിൽക്കും, എന്നിട്ട് ഓർക്കും, മറ്റോർക്കും, അല്ലെ, എന്നിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് ഷെയർ ചെയ്ത് ഇങ്ങോട്ട് ഷെയർ ചെയ്ത്, തെറ്റാണ് സുഹൃത്തുക്കളെ. അപ്പൊ അത് പിന്നെ ഒരു ക്യാമറ ഉണ്ടായാൽ കുഴപ്പമില്ല. ഞാൻ ചോദിക്കട്ടെ, ബിംബം ഉണ്ടാക്കൽ റസൂലുള്ളാന്റെ കാലത്ത് കൈകൊണ്ടാണ് ഉണ്ടാക്കണത്. ഇനിയിപ്പോ ബിംബം ഉണ്ടാക്കുന്ന ഒരു മെഷീൻ വന്നാലോ, ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് 15 ബിംബം കിടും കിടും ബിംബങ്ങൾ ഇങ്ങനെ വീഴുക, അപ്പൊ ജായിസാവോ? ക്യാമറ എന്ന് പറഞ്ഞ ഫോട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ പണ്ടിങ്ങനെ മഷി കൊണ്ട് ഇങ്ങനെ വരഞ്ഞ് ഇപ്പുറത്തേക്ക് നോക്കി ഇപ്പുറത്തേക്ക് നോക്കി ഷെയ്ഡ് ചെയ്ത് ഒക്കെ റെഡിയാക്കണം. അതിന് പകരം നമ്മൾ മെഷീൻ ഉണ്ടാക്കി പെട്ടെന്ന് ആകാൻ വേണ്ടി, അത് നമ്മൾ ആ മെഷീൻ തുറന്ന് ഫിലിം റോളയിലിട്ട് തിരിച്ച് റെഡിയാക്കി അത് അമർത്തി എന്നിട്ട് ഇങ്ങനെ പിടിച്ച് ആ ആ വന്നിട്ട് ആ ആ അങ്ങനെ ഒന്ന്. ഇതൊക്കെ നമ്മളെ കൈകൊണ്ടുള്ള പണികളല്ലേ. അപ്പൊ നമ്മളെ പണിയിലുണ്ട് ക്യാമറ ഉണ്ടാക്കി നമ്മളെ കൈകൊണ്ടാണ്. അപ്പൊ തസ്വീർ എന്ന പരിപാടി അവിടെ നടക്കുന്നുണ്ട്. അതൊരു യന്ത്രത്തിന്റെ ഇടയിൽ വന്നതുകൊണ്ട് എന്താവൂല, തസ്വീർ അല്ലാതാവൂല. ചില ആളുകൾ പറഞ്ഞു ആറ് ഭാഗമുള്ള, അതായത് പ്രതിമ നാല് ഭാഗം പിന്നെ അടിയും മോളും, അപ്പൊ ആറ് ഭാഗമായാലോ, ആറ് ഭാഗമുള്ള പ്രതിമയ്ക്ക് അത് ബാധകാകുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയിച്ചപ്പോ കഅബ തുറന്നിട്ട് അതിന്റെ ഉള്ളിലെ ചുമരും ഉള്ളത് ബക്കറ്റിൽ വെള്ളം കൊണ്ടന്നിട്ട് മായിച്ചു എന്നാ. അത് ആറ് ഭാഗമുള്ളതാ തന്നെ. ആയിഷ ബീബിന്റെ വീടിന്റെ മുമ്പിൽ തൂക്കിയിരുന്ന ആ വിരി, അതിൽ ജിയോടെ ഫോട്ടോ കണ്ടപ്പോ നബി എന്ത് ചെയ്തു? വെറുത്തു എന്നാ പറഞ്ഞു അല്ലേ. അപ്പൊ അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലയണം വരെ ഇത് കണ്ടപ്പോ, ഇതെല്ലാം ഹദീസിലല്ലേ, ഇതൊന്നും എന്തല്ല പ്രതിമയല്ല. അപ്പൊ ചിത്രമെന്ന് പറയുന്നത്, ജീവനുള്ളവയുടെ ചിത്രമെന്ന് പറയുന്നത് അത് വളരെ വിരോധിച്ചിട്ടുള്ള കാര്യമാണ്. പരിപാടി വെക്കുമ്പോ ന്യൂസ് പേജിലുള്ള ഒരാളെ വിളിക്കണം. ഏയ്, ഇന്ന് ഡോള് വന്ന പയ പെര വിളിച്ച പൂറ വായനമായി സംഘാടകർക്ക് പാച്ചിലെ മന്ത്രിയെ കണക്കാണ്. അതുവരെ ആരും ഉണ്ടാവില്ല, പ്രാസംഗികൻ മാത്രം ഒറ്റയ്ക്ക് ഇങ്ങനെ ക്ലാസ് എടുക്കും. എം എൽ എ എം പി വന്ന എല്ലാം ചേർന്ന് ഇറങ്ങി ഒക്കെ നടത്തി റെഡി വോട്ടെടുത്ത് പിന്നൊക്കെ പോയി ഇറങ്ങിപ്പോയി അല്ലേ. കാരണം എന്റെ വോട്ട് എന്തായാലും ഒറ്റക്ക് പത്രത്തിൽ വരില്ല, മറ്റവന്റെ എത്തിയിരുന്നിട്ട് ഇങ്ങനെ ഇതൊക്കെ ചെയ്യ തനിച്ചെയ്യാതാണ്. ഇത് മതരംഗത്തേക്ക് കടന്നു വരുന്നതിനെ സൂക്ഷിക്കണം. ഇത് ഈ ഫോട്ടോന്റെ തർപ്പൊക്കെ യഥാർത്ഥത്തിൽ ചെന്നെത്തുന്ന അങ്ങോട്ടാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ വളരെ പേടിക്കണം. റിയാഹ് വന്ന അത് ശിർക്കു നസ്ഖറാണ്, ചെറിയ ശിർക്കാണ്. നമ്മളെ നീയ തന്നെ മാറിപ്പോകും. എന്തിനാ നമ്മളെ ദൈവത്ത്? എനിക്ക് വേണ്ടിയാ ഞാൻ ദൈവത്തെ, നിങ്ങൾക്ക് വേണ്ടിയാ, സംഘങ്ങൾക്ക് വേണ്ടിയാ, അള്ളാഹുക്ക് വേണ്ടിയാ ദൈവത്ത്.